സാമ്പത്തിക പ്രതിസന്ധി മൂലം ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകാതെ ഒരു ദരിദ്ര കുടുംബവും കഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് നരേന്ദ്രമോദി സർക്കാർ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പ്രകാരമാണ് ഈ പദ്ധതി നടപ്പിൽ വരുത്തുന്നത്. ദുരിതകാലത്തും ജനങ്ങളുടെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നരേന്ദ്രമോദി. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ ഘട്ടത്തിലും ആരും പട്ടിണി കിടക്കരുത് എന്നാണ് കേന്ദ്ര തീരുമാനം. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പ്രകാരം അടുത്ത 5 മാസത്തേക്ക് അധിക ഭക്ഷ്യധാന്യങ്ങൾ അനുവദിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വരും മാസങ്ങളിൽ കൂടി സൗജന്യ ഭക്ഷ്യധാന്യം നൽകാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പ്രകാരം നവംബർ വരെയുള്ള 5 മാസ കാലയളവിൽ കൂടി സൗജന്യ ഭക്ഷ്യധാന്യം നൽകുന്നതിനാണ് അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം. 81 കോടി ജനങ്ങൾക്കാണ് ഇത് പ്രയോജനം ചെയ്യുക. പ്രതിമാസം ഒരാൾക്ക് 5 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുന്നതാണ് പദ്ധതി. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. ഭക്ഷ്യ സബ്സിഡി ഇനത്തിൽ 64,000 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപ് എല്ലാവർക്കും വാക്സിൻ സൗജന്യമാക്കി പ്രധാനമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് സൗജന്യ ഭക്ഷ്യധാന്യം നവംബർ വരെ നീട്ടിയതായി അറിയിച്ചത്. ഇതിന്റെ മുഴുവൻ ചിലവും കേന്ദ്രമാണ് വഹിക്കുന്നത്. വിതരണത്തിന് മാത്രമായി 3,000 കോടിയിലധികം രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന 4ാം ഘട്ടം പ്രകാരം 2021 ജൂലൈ മുതൽ നവംബർ വരെ ഒരാൾക്ക് പ്രതിമാസം 5 കിലോ നിരക്കിൽ 5 മാസത്തേക്ക് സൗജന്യമായി അധിക ഭക്ഷ്യധാന്യങ്ങൾ അനുവദിക്കുന്നതിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പ്രകാരവും ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതുമായ അന്ത്യോദയ അന്നയോജന മുൻഗണനാ കുടുംബങ്ങളിലെ പരമാവധി 81.35 കോടി ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. ഇത്തരത്തിൽ 81.35 കോടി വ്യക്തികൾക്ക് അധികമായി ഭക്ഷ്യധാന്യം നൽകുന്നതിന് 64,031 കോടി രൂപയുടെ ഭക്ഷ്യ സബ്സിഡി വേണ്ടിവരും. ഈ പദ്ധതിയുടെ മുഴുവൻ ചിലവും സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശ ഗവൺമെന്റുകളുടെ വിഹിതമില്ലാതെ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് വഹിക്കുന്നത്. ഗതാഗതം കൈകാര്യം ചെയ്യൽ, FPS ഡീലർമാരുടെ ലാഭം തുടങ്ങിയവയ്ക്കായി ഏകദേശം 3,234 കോടി രൂപ അധിക ചിലവ് ആവശ്യമാണ്. മൊത്തത്തിൽ ഇതിനായി കേന്ദ്ര ഗവൺമെന്റ് വഹിക്കേണ്ടി വരുന്ന ചിലവ് 67,266 കോടി രൂപയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഗോതമ്പ്, അരി എന്നിവയുടെ വിഹിതം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനിക്കും. കൂടാതെ മഴക്കാലം, മഞ്ഞുവീഴ്ച മുതലായ പ്രതികൂല കാലാവസ്ഥ, വിതരണ ശൃംഖലയിലെ തടസ്സം, കോവിഡ് മൂലമുണ്ടാകുന്ന നിയന്ത്രണങ്ങൾ തുടങ്ങിയവ മൂലം പ്രവർത്തന ആവശ്യങ്ങൾക്ക് അനുസൃതമായി PMGKA 3ാം ഘട്ടം, 4ാം ഘട്ടം എന്നിവ പ്രകാരം വിതരണ കാലയളവ് നീട്ടുന്നത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് തീരുമാനമെടുക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ മൊത്തം വിഹിതം ഏകദേശം 204 ലക്ഷം മെട്രിക് ടൺ ആയിരിക്കും. കൊറോണ വൈറസ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ദരിദ്രർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് അധിക വിഹിതം സഹായിക്കും. അടുത്ത 5 മാസം സാമ്പത്തിക പ്രതിസന്ധി മൂലം ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകാതെ ഒരു ദരിദ്ര കുടുംബവും കഷ്ടപ്പെടില്ല എന്ന് ഗവൺമെന്റ് ഉറപ്പുവരുത്തും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.